നമസ്കാരം. കേരളീയ മഹാമേള കേരളത്തെ കടത്തിൽ നിന്ന് കരകയറ്റുമോ? എഡിൻബറ ഫെസ്റ്റിവൽ പോലെ, വെനീസ് ഫിനാലെ പോലെ കേരളത്തിന് രാജ്യാന്തര തരത്തിൽ വൻ നേട്ടമാകുമോ? പഞ്ഞകാലത്തെ ധൂർത്തെന്ന പ്രതിപക്ഷ ആക്ഷേപം രാഷ്ട്രീയ പ്രേരിതമാണോ? ഡോക്ടർ മേരി ജോർജ്, ഡോക്ടർ വി കെ വിജയകുമാർ, ഡോക്ടർ ജി ഗോപകുമാർ എന്നിവർ ന്യൂസ് അവറിൽ പ്രതികരിക്കുന്നു. അല്പസമയത്തിനകം ശ്രീ എം എൻ കാരശ്ശേരിയും ന്യൂസ് അവറിൽ ചേരും. ഇന്നിപ്പോൾ കേരളപ്പിറവി ദിനമാണ്. സർക്കാരിൻ്റെ 7 ദിവസത്തെ കേരളീയ മഹാമേളയുടെ തുടക്കവുമാണ്. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സൂചിപ്പിച്ച ഒരു കാര്യം, കേരളത്തെ ആഘോഷിക്കണം, കേരള മോഡൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കണം, അങ്ങനെ ലോകത്തിൽ അതത് സ്ഥലങ്ങൾക്ക് അതത് രാജ്യങ്ങൾക്ക് വലിയ വരുമാനം കൊണ്ടുവന്ന എഡിൻബറ ഫെസ്റ്റിവൽ പോലെ, വെനീസ് ഫിനാല പോലെ കേരളത്തിൻ്റെ കേരളീയം മാറണം, വരും വർഷങ്ങളിലും അത് നടത്തും, അങ്ങനെ കേരളത്തിന് വലിയ സാമ്പത്തിക കുതിപ്പിനിടയാക്കും എന്നാണ്. കടം കയറി മുടിഞ്ഞിരിക്കുന്ന കേരളത്തിന് ഈ കേരളീയം, ബ്രിട്ടന് എങ്ങനെയാണ് എഡിൻബറ ഫെസ്റ്റിവൽ ഉപകാരപ്പെട്ടത് എന്നതുപോലെ വലിയ നേട്ടമാകുമോ? ഡോക്ടർ മേരി ജോർജ്, ഇങ്ങനെ ഒരു പ്രസ്താവന മുഖ്യമന്ത്രി നടത്തിയത് തന്നെ കേരളത്തിന് അപമാനമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് നമ്മുടെ ഇവിടുന്ന് ചില, അതായത് കിറ്റെക്സ് ആന്ധ്രാപ്രദേശിലേക്ക് പോയതിൻ്റെ പുറകെ ആന്ധ്രയിൽ വെച്ച് ഒരു ബിസിനസ് മീറ്റ് നടത്തിയത്. എന്തിനാണ് അങ്ങനെ ആന്ധ്രയിൽ വെച്ചൊരു ബിസിനസ് മീറ്റ് നടത്തിയത്? ആ ബിസിനസ് മീറ്റിൽ വെച്ച് അദ്ദേഹം ഒരുപാട് എന്താ പറയുക, ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ബിസിനസ്സുകാരെ, കോർപ്പറേറ്റുകളെ കേരളത്തിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് എത്ര കോർപ്പറേറ്റുകൾ വന്നു നമുക്കറിയാം. തൃശ്ശൂർ ബിസിനസ് പാർക്കിൽ തന്നെ 2ാം ഘട്ടവും ഇപ്പോൾ പൂർത്തിയായി. പക്ഷേ അവിടെ ബിസിനസ് തുടങ്ങിയ പ്രവാസികൾ അവരുടെ ജീവിതകാലത്ത് കിട്ടിയ എല്ലാ അനുഭവവും എല്ലാ സമ്പത്തും കൊണ്ടുവന്ന് പുഴയ്ക്കൽ ബിസിനസ് പാർക്കിൽ ബിസിനസ് തുടങ്ങി. അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. പക്ഷേ ഏകദാനം 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാം തന്നെ പുഴയ്ക്കൽ ബിസിനസ് പാർക്കിനെയും കൈവെടിഞ്ഞ് കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ചേക്കേറി. എന്തുകൊണ്ടാണ് അവരോട് പറഞ്ഞതല്ലാതെ പറഞ്ഞതിൽ നിന്ന് യാതൊരു കാര്യവും അവർക്ക് അനുകൂലമായി വന്നില്ല. ഇതാ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ, അത് പിന്നെ തന്നെയുമല്ല, ചെറിയ ബിസിനസ്സാണ്, അതായത് മീഡിയം നാമമാത്ര എൻ്റർപ്രൈസസ്, നാമമാത്രം പോകട്ടെ, ഇടത്തരം ചെറുകിട എൻ്റർപ്രൈസസ് ആണെങ്കിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങി 3 വർഷം കഴിഞ്ഞ് രജിസ്ട്രേഷന് പോയാൽ മതി എന്നൊക്കെയാണ് വായ്ത്താരി. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല, പറഞ്ഞ യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. ഒക്കെ പോട്ടെ, മുഖ്യമന്ത്രിയുടെ നാട് തന്നെയല്ലേ കണ്ണൂർ. കണ്ണൂർ സാജൻ എന്ന് പറയുന്ന ആ ബിസിനസ്സുകാരൻ എന്താ സംഭവിച്ചത്? എല്ലാം പ്രവാസത്തിൽ നിന്ന് സമ്പാദിച്ചത് മുഴുവനും കൊണ്ടുവന്ന് ബിസിനസ് തുടങ്ങി. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയി. നമുക്കറിയാം കണ്ണൂർ തൊട്ട് ഇവിടെ എന്താണ് പാറശാല വരെ, കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ബിസിനസ് തുടങ്ങിയവർക്ക് ആർക്കും തന്നെ, എന്തിനു പറയുന്നു വിനു, ISROയിലേക്ക് മെഷീൻ ഭാഗങ്ങളുമായിട്ട് വന്ന അതിൻ്റെ മുൻപിൽ നിന്ന് പോലും നോക്കുകൂലി ചോദിച്ച യൂണിയനുകളുള്ള ഒരു സംസ്ഥാനത്ത്. അന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചു ഗവൺമെൻറ്റിനോട് എന്തുകൊണ്ടാണ് തൊഴിലാളികൾ കയ്യിലെടുക്കുന്നത്. തിരുവാർപ്പിൽ സംഭവിച്ചത് ഓർമ്മയില്ലേ? അതായത് ഒരു ജവാനായിട്ട്, അതായത് ഗവൺമെൻറ്, അതായത് ഡിഫൻസ് സർവീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾ പെൻഷനായി വന്നപ്പോൾ കിട്ടിയത് മുഴുവനും ഇവിടെ ഏതാനും പേർക്ക് തൊഴിൽ കൊടുക്കാമെന്ന ഒറ്റ സതുദ്ദേശത്തോടു കൂടിയാണ് ആ മനുഷ്യൻ ഏതാനും ബസ്സുകൾ വാങ്ങി 15 പേർക്ക് തൊഴിലും കൊടുത്തു തിരുവാർപ്പ് കോട്ടയം. എന്നിട്ട് എന്ത് സംഭവിച്ചു? അയാളെ യൂണിയനിൽപ്പെട്ട ആൾക്കാരെ അടിക്കുന്നത്, അപ്പോൾ അത് പിന്നെ തുറന്ന് പിന്നെ വണ്ടി ഓടാനുള്ള അനുവാദം കൊടുക്കണം, സൗകര്യം ഒരുക്കണം എന്ന് കോടതി പറഞ്ഞു. പക്ഷേ കോടതി പറഞ്ഞതിന് ശേഷമാണ് അങ്ങേരുടെ ചെകിട്ടത്തടിക്കുന്നത്.
അപ്പോൾ കോടതി എന്താ പറഞ്ഞത്? നമ്മളെല്ലാം വായിച്ചതാണ് പത്രത്തിൽ. അതായത് ഇത് കോടതിയുടെ ചെകിട്ടത്തായിരുന്നു ഈ അടിയെന്ന്. ഇങ്ങനെയുള്ള ഒരു ഒരു സ്ഥിതിവിശേഷം, ഒരു എന്താ പറയുക, ഒരു യൂണിയൻ മിലിറ്റൻസി, എത്രയോ ഹർത്താലുകൾ ഇപ്പോൾ ഈ UDF LDF ഗവൺമെൻറ് വന്നതിന് ശേഷം മാത്രമാണ് ബന്ദ്, ഹർത്താൽ ഇതൊക്കെ ഇവിടെ കുറഞ്ഞത്. അല്ലെങ്കിൽ UDFൻ്റെ കാലത്ത് എന്ത് തുടങ്ങിയാലും അതിനെ നശിപ്പിക്കാൻ വേണ്ടി, അത് മുൻപോട്ട് പോകാതിരിക്കാൻ വേണ്ടി എല്ലാ ഡോക്ടർ മേരി ജോർജ്, മുഖ്യമന്ത്രി ഈ എഡിൻബറ ഫെസ്റ്റിവൽ പോലെ, വെനീസ് ഫിനാലെ പോലെ കേരളത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന ഒന്നായി തിരുവനന്തപുരത്ത് ഇനി വർഷം തോറും സംഘടിപ്പിക്കുന്ന കേരളീയം മാറുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ശ്രീമതി മേരി ജോർജ് പറയുന്നതൊക്കെ ഈ കേരളീയ തുടങ്ങുന്നതിന് മുമ്പുള്ള കാലമാണ്. അദ്ദേഹം പറഞ്ഞു, ഒന്ന് കേൾക്കൂ. കേരളീയത്തെ പറ്റി നാം കാണേണ്ടത് കേരളീയത്തിന് മുൻപും ശേഷവും എന്ന രീതിയിൽ കേരള ചരിത്രം രേഖപ്പെടുത്തും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ മേരി ജോർജ്, കേരളീയത്തിന് മുമ്പും ശേഷവും കേരള ചരിത്രം അങ്ങനെ അടയാളപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതായത് വിനു, എനിക്കതിൽ പറയാനുള്ള, രാവിലെ ഈ പരിപാടി ഞാനും കണ്ടതാണ്. അപ്പോഴേ ഞാൻ മനസ്സിൽ കോർത്തു, ഞാൻ മനസ്സിലോർത്തത് ഇങ്ങനെയാണ്. അതായത് കേരളത്തിൻ്റെ, അതായത് കേരളം കടക്കിണിയിലേക്ക് ഇതാ എടുത്തു വീഴുന്നു, എടുത്തു ചാടുന്നു. അതുമല്ലെങ്കിൽ കേരളത്തിൻ്റെ നല്ല കാലം, ആ കാലം കഴിഞ്ഞുപോയി. ആ കാലം കഴിയുന്നതും കഷ്ടകാലം ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ആരംഭം എന്നാണ് ഞാൻ ഈ കേരളീയത്തിന് പറയുന്നത്. കാരണം ഖജനാവ് സത്യത്തിൽ ഒരു പൈസ പോലും എടുക്കാൻ നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ചയാണ് അവസാനം എടുക്കാമായിരുന്ന 1000 കോടി റിസർവ് ബാങ്ക് വഴി ബഹുമാനപ്പെട്ട ധനമന്ത്രി ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത് 52 കോടി എടുക്കാം, ബാക്കിയുണ്ട് 52 കോടി. 52 കോടിയാണ് 5 മാസത്തേക്കാണെന്ന് ഓർക്കണം. 5 മാസത്തേക്ക് ഈ സർക്കാർ ജീവനക്കാർക്ക്, എയ്ഡഡ് സെക്ടർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക, ഈ പിന്നെ പെൻഷനായവർക്കെല്ലാം പെൻഷൻ കൊടുക്കുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 4 മാസമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. നമ്മൾ ഓർക്കണം കഴിഞ്ഞ ബജറ്റിൽ എന്താണ് ശ്രീ ബാലഗോപാൽ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരിക്കൽ കൂടി ഡോക്ടർ മേരി ജോർജ്, എഡിൻബറ ഫെസ്റ്റിവലിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞിട്ട് ബ്രിട്ടന് 300 ദശലക്ഷം പൗണ്ട് ഓരോ വർഷവും നൽകുന്ന ഫെസ്റ്റിവലാണ് എഡിൻബറ ഫെസ്റ്റിവൽ. എന്നിട്ട് 5 ദശലക്ഷം ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നു. വെനീസ് ഫിനാലയുടെ കണക്കും അദ്ദേഹം ഇതുപോലെ പറഞ്ഞു. അങ്ങനെ ബ്രിട്ടനും ഇറ്റലിക്കുമൊക്കെ, UKക്കും ഇറ്റലിക്കുമൊക്കെ വലിയ നേട്ടമുണ്ടാക്കുന്നതിന് സമാനമായ കേരളീയം, ആ കേരളീയം ഈ കടക്കിണിയൊക്കെ പഴങ്കഥയാക്കുമെന്നാണ് നമുക്കറിയാം. ഇപ്പം ഇന്ന് കോടതി പറഞ്ഞത് നമുക്കറിയാമല്ലോ. KTDFC കാര്യത്തിൽ ഇവിടെ ഒരു ധന അടിയന്തരാവസ്ഥ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുവോ എന്നാണ് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചത്. കോടതി വിവരക്കേടല്ല ചോദിച്ചത്. വിവരക്കേട് പറയുന്നവരെ കണ്ടപ്പോൾ, അവരുടെ സ്വരം കേട്ടപ്പോൾ കോടതിക്ക് ഒരു പക്ഷേ തോന്നിക്കാണും ഈ KTDFC ഇൻവെസ്റ്റ് ചെയ്ത പണവും അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മറ്റൊരു ബിസിനസ് കമ്പനിയാണ് അവിടെ ഒരു പിന്നെ, അതായത് സർക്കാർ ഗ്യാരണ്ടിയിൽ, KTDFC എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനത്തിന് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുമെന്നുള്ള ഉറപ്പിൽ അവിടെ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച ആളുകൾ പണം തിരിച്ചു ചോദിച്ചപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ പറയുകയാണ് ഞങ്ങൾ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു പേപ്പറിൽ എഴുതി കൊടുത്തതേ ഉള്ളൂ, അതിനൊരു വിലയില്ല, ആ പൈസ തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. അതും ഇതേ ദിവസം, കേരള പിറവി ദിവസം, കേരളീയം തുടങ്ങുന്ന ദിവസം. അതാണ് അവരുടെ ക്രെഡിബിലിറ്റി, അവരുടെ ക്രെഡിറ്റ് വർത്തിനെസ്. നമുക്കറിയാം ഏതാനും മാസം മുൻപ്, അതായത് റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചു, ഇന്ത്യയിൽ 35% GSDP 35% അധികം കടമുള്ള 3 സംസ്ഥാനങ്ങളെ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കടം 38-39% എത്തി നിൽക്കുന്നത് കേരളം മാത്രമാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു. ആ പറഞ്ഞ ഉടനെ തന്നെ ഫിച്ച് റേറ്റിംഗ്, BB സ്റ്റേബിൾ ആയിരുന്നത് BB നെഗറ്റീവായിട്ട് റേറ്റിംഗ് നടത്തി. അതിനുശേഷം ആ BB നെഗറ്റീവിനെ വീണ്ടും BB സ്റ്റേബിളാക്കിയത് എപ്പോഴാണെന്ന് വിനുവിന് ഓർമ്മയുണ്ടാകും. അതായത് കിഫ്ബി വഴിയുള്ള കടവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വഴി ഫണ്ട് വഴിയുള്ള കടവും സംസ്ഥാനത്തിന് എടുക്കാവുന്ന
ആ 3% കടത്തിൽ ഉൾപ്പെടുത്തി അത് ബാക്കിയുള്ളത് മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി മുമ്പാകെ അതായത് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം ആണ് ഫിച്ച് റേറ്റിംഗ് വീണ്ടും BB നെഗറ്റീവിൽ നിന്ന് BB സ്റ്റേബിളിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ക്രെഡിറ്റ് വേർദീനസ് അന്താരാഷ്ട്ര അതായത് സിറ്റുവേഷനിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? ഫിച്ച് റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയാണ്. ആ റേറ്റിംഗ് ഏജൻസി BB സ്റ്റേബിളിൽ നിന്ന് നെഗറ്റീവിലേക്ക് കൊണ്ടുപോയി, പിന്നെ ഉപാധികളോടെ വീണ്ടും അത് BB സ്റ്റേബിളിലേക്ക് കൊണ്ടുവരുന്നു. എഡിൻബറ ഫെസ്റ്റിവലും വെനീസ് ഫിനാലയും മാത്രമല്ല ദാവോസിലെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ഉദാഹരണവും മുഖ്യമന്ത്രി ഇന്ന് അവിടെ ചൂണ്ടിക്കാണിച്ചു. മുഖ്യമന്ത്രി അത് പ്രസംഗിക്കുന്ന അതേ സമയം അദ്ദേഹത്തിൻ്റെ സർക്കാരിന് വേണ്ടി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തെക്കുറിച്ചാണ് ഡോക്ടർ മേരി ജോർജ് സൂചിപ്പിച്ചു. അത് പറഞ്ഞു, ഇറ്റ് ഈസ് ഹംബ്ലി സബ്മിറ്റഡ് ദാൻ ഈവൻ ദോ ഗവൺമെൻറ് ഈസ് ഫേസിങ് ഹ്യൂജ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഗവൺമെൻറ് ഈസ് കൺസ്ട്രൈൻഡ് ടു റിലീസ് ദ ഫണ്ട് ആസ് എന്യൂമറേറ്റഡ് ബിലോ ടു KSRTC ഫോർ വേരിയസ് എക്സ്പെൻഡീസ് എന്നിട്ട് ആ കണക്കുകളൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അവർ സ്റ്റേറ്റ് ഈസ് നൗ പാസിംഗ് ത്രൂ എ ഫേസ് ഓഫ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് എനി മോണിറ്ററി ബെനിഫിറ്റ് ഹാസ് ടു ബി അലൗഡ് വിത്തിൻ ദി ഫിനാൻഷ്യൽ റിസോഴ്സസ് അവൈലബിൾ വിത്ത് ഗവൺമെൻറ് ഈവൻ ദോ ഗവൺമെൻറ് ഈസ് സപ്പോർട്ടിംഗ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഇൻക്ലൂഡിംഗ് KSRTC ഇൻ ഡിഫറെൻറ്റ് വേസ് ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ഗവൺമെൻറ് ഈസ് നോട്ട് ലീഗലി ബൗണ്ട് ടു ഗീവ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു മീറ്റ് ഇറ്റ്സ് ഡേ ടു ഡേ അഫയേഴ്സ്. അതുകൊണ്ട് ഈ സർക്കാരിനെ വിശ്വസിച്ച് KDFC പണം കൊണ്ടിട്ട കോടിക്കണക്കിന് രൂപ കൊണ്ടിട്ട ആളുകൾ ഇനി തലയിൽ ചൊറിഞ്ഞോളാനാണ് ശുദ്ധ മലയാളത്തിൽ പറയുന്നത്. അതും മുഖ്യമന്ത്രി കേരളത്തെ ലോകോത്തര ബ്രാൻഡാക്കുമെന്ന് പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെ. ഡോക്ടർ VK വിജയകുമാർ, ഇന്ന് ഈ കേരളീയം വേദിയിൽ മുഖ്യമന്ത്രി കേരളത്തെക്കുറിച്ച് കേരളീയം കൊണ്ടുവരാൻ പോകുന്ന സാമ്പത്തിക നേട്ടത്തെക്കുറിച്ച് പറയുമ്പോഴാണ് KTDFC കോടിക്കണക്കിന് രൂപ നിക്ഷേപകരിൽ നിന്ന് വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, സർക്കാരിന് ഗ്യാരണ്ടി നിൽക്കാൻ, അതായത് സർക്കാർ കൊടുത്ത ഗ്യാരണ്ടി എന്ന് പറയുന്നതിന് കടലാസ് വില മാത്രമുള്ളതാണ്, അതിനർത്ഥം ആ പണം സർക്കാർ തിരിച്ചു കൊടുക്കുമെന്നല്ല. KSRTC അവരുടെ ആസ്തി വിറ്റ് ഈ പണം കൊടുക്കട്ടെ എന്നാണ്. അങ്ങനെ പറയേണ്ട സ്ഥിതി ഡോക്ടർ മേരി ജോർജ് പറഞ്ഞതുപോലെ കേരളത്തെ ലോകോത്തര ബ്രാൻഡാക്കുകയാണോ അതോ കേരളത്തിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കുകയാണോ? കേരളത്തിൻ്റെ ഫൈനാൻഷ്യൽ ക്രെഡിബിലിറ്റിൻ്റെ കടക്കി കത്തിവെക്കേണ്ട ഒരു പ്രസ്താവനയായി പോയി. അത് കേരള പിറവി ദിവസത്തിൽ തന്നെ വന്നത് വളരെയധികം അൺഫോർച്യുനേറ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ KTDFC തന്നെ വലിയ തോതിൽ കോടിക്കണക്കിന് രൂപ പണം നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാർ, അതിൽ കൽക്കത്തയിൽ നിന്നുള്ള ശ്രീരാമകൃഷ്ണ മിഷനും ഉണ്ട്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെയൊക്കെ തന്നെ വളരെ ഫൈനാൻഷ്യൽ എക്സ്പേർട്സൊക്കെ അഡ്വൈസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണിത്. അവരന്നെ ഇതിനകത്ത് പണം നിക്ഷേപിച്ചിട്ടുള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിക്ക് യാതൊരു വിലയില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ വെളിവായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി കേരള ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയിൽ വല്ല ബോണ്ടുകൾ ഇറക്കുമ്പോൾ അത് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിനായാലും വേണ്ടില്ല, അല്ലെങ്കിൽ KIFBIക്കായാലും വേണ്ടില്ല. KIFBIക്ക് ഒരു വേറെ മോഡലാണ്, റീപേയ്മെന്റ് മോഡൽ. പക്ഷേ ഈ മസാല ബോണ്ടിനും കേരളത്തിന് അതായത് KIFBIക്ക് വേണ്ടി ഇറക്കിയ മസാല ബോണ്ടിനും കേരള സർക്കാരല്ലോ ഗ്യാരണ്ടി, ഡോക്ടർ വിജയകുമാർ. അപ്പൊ ഇനി അതിനും ഇതേ കഥ തന്നെ വരുമല്ലോ വേണമെങ്കിൽ. അതെ 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 അതെ, അത് മസാല ബോണ്ടിൽ പൈസ നിക്ഷേപിച്ചിട്ടുള്ള പ്രസ്ഥാനം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സംശയം തീരും. വിനു അത് കനഡയിലത്തെ ഒരു പ്രത്യേക സ്ഥാപനം മാത്രമാണ്. ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിലൊക്കെ തന്നെ റോഡ് ഷോ നടത്തിയതാണ് ആ മസാല ബോണ്ടിൻ്റെ സമയത്ത്. പക്ഷേ കനേഡിയൻ ഒരു ഫണ്ട് അതിൻ്റെ ലാവ്ലിനുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം ലാവ്ലിൻ കേസുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് മാറ്റിവെക്കുന്ന ഒരു സമയമാണല്ലോ. അല്ലാതെ വേറെ വലിയ പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ തന്നെ, അതായത് ഇത് ഗ്യാരണ്ടി ചെയ്യുന്ന സർക്കാരിൻ്റെയൊക്കെ തന്നെ ക്രെഡിബിലിറ്റിയും അതിൻ്റെ ക്രെഡിറ്റ് റേറ്റിങ്ങും ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ പോലെയുള്ള ആ ക്രെഡിറ്റ് റേറ്റിങ്ങൊക്കെ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും പെൻഷൻ ഫണ്ട്സും
എൻഡോവ്മെൻറ്റ് ഫണ്ട്സൊന്നും തന്നെ മസാല ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അതൊരു വേറെ വിഷയം. അപ്പോൾ ആ ക്രെഡിബിലിറ്റീൻ്റെ കടക്ക് കത്തിവെക്കുന്ന ഒരു പ്രസ്താവനയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വിനു, നമ്മൾ കുറച്ചുകൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. പോയി കഴിഞ്ഞാൽ കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മനസ്സിലാക്കാൻ സാധിക്കും, ഇത് കണ്ട് അമ്പരന്നു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നാണ് അദ്ദേഹം അത് തിരുത്തിക്കൊണ്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു സർക്കാരിന് ഇങ്ങനെ പറയാൻ കഴിയുമോ? ഇങ്ങനെ ഇത് കേരളത്തിൻ്റെ എല്ലാ വിശ്വാസ്യതയ്ക്കും സാമ്പത്തിക വിശ്വാസ്യതയ്ക്കും കടയ്ക്കൽ കത്തിവെക്കുന്നതാണെന്ന് ഇത് പറഞ്ഞ ആളിനോ അല്ലെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണോ ചെയ്തത് ആ സർക്കാരിനോ ബോധ്യപ്പെട്ടിട്ടില്ല. കോടതിക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് തിരുത്തിക്കൊണ്ട് വരാൻ പറയുന്നത്. അല്ല, കോടതിക്കത് അമ്പരപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാവാം, പക്ഷേ മേരി ജോർജിനും എനിക്കും തന്നെ അത് തീരെ അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ്. കാരണം സർക്കാരിൻ്റെ ഈ വർഷത്തെ ബജറ്റ് പ്രകാരമുള്ള കണവെടുപ്പിൻ്റെ ലക്ഷ്യം 33,000 കോടി രൂപയാണ്. അതിൽ ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിൽ അലോവ് ചെയ്തിരിക്കുന്നത് 20,000 കോടിയാണ്. കാരണം കിഫ്ബിൻ്റെയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ്റെയൊക്കെ തന്നെ ബോറോയിങ്സ് ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ്സ് ആയിട്ട് കാണിച്ചത് കൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിലുള്ള ഇത് മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും തന്നെ ഇപ്പോൾ ഈ ഡിസംബർ ജാൻവരി മാസങ്ങളിലൊക്കെ തന്നെ അതിനകത്ത് കാര്യമായിട്ടുള്ള ഒരു വെട്ടിക്കുറവ് വരുത്താൻ സർക്കാർ നിർബന്ധിതമായാൽ അത് തീരെ അത്ഭുതം തോന്നില്ല എനിക്ക്. കാരണം മേരി ജോർജിനും അത് അത്ഭുതം ഉണ്ടാവില്ല, ബിക്കോസ് വി നോ ദ ഫൈനാൻഷ്യൽ പെത്തറ്റിക് ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ കേരള ഗവൺമെൻറ്. അതിലൂടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയട്ടെ വിനു. നമ്മുടെ ഈ കേരള സർക്കാരിൻ്റെ എല്ലാ സർക്കാരിൻ്റെയും ഈ പബ്ലിക് ഫൈനാൻസ് മാനേജ്മെൻറ്റിലെ ഒരു കാര്യമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ കോളേജുകളിലൊക്കെ തന്നെ BA ആൻഡ് MA ഇക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പബ്ലിക് ഫൈനാൻസ് ഫിസ്ക്കൽ ഇക്കണോമിക്സ് എന്ന് അതിൻ്റെ പേര് ഫിസ്ക്കൽ ഇക്കണോമിക്സ് എന്നുള്ളൊരു വിഷയം പഠിക്കാണ്ട് അത് സർക്കാരിൻ്റെ റവന്യൂ, സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെറ്റ്, ടാക്സേഷൻ, ബജറ്റ് ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അത് പഠിപ്പിക്കുമ്പോൾ ആദ്യം ഇക്കണോമിക്സ് ലെക്ചറേഴ്സൊക്കെ തന്നെ ആദ്യം പഠിപ്പിക്കുന്നത് അറിയോ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൈവറ്റ് ഫൈനാൻസ് ആൻഡ് പബ്ലിക് ഫൈനാൻസ് എന്നുള്ള കാര്യം പഠിപ്പിക്കും. അപ്പോൾ അതിൽ പറയുക, പ്രൈവറ്റ് ഫൈനാൻസിൽ എപ്പോഴും, അതായത് വ്യക്തികളുടെ, കുടുംബങ്ങളുടെ, പിന്നെ സ്വകാര്യമായിട്ടുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ ആ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരവിനൊത്ത് ചെലവ് ചെയ്യും. അതിനുള്ള സാധാരണ ഉദാഹരണമായിട്ട് പറയാറുള്ളത്, ഇൻ പ്രൈവറ്റ് ഫൈനാൻസ് പീപ്പിൾ കട്ട് ദ കോട്ട് അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ ക്ലോത്ത്. അങ്ങനെ ഇംഗ്ലീഷിലൊരു പ്രയോഗം ഉണ്ടല്ലോ. ബട്ട് ഇൻ പബ്ലിക് ഫൈനാൻസ് ദ ഗവൺമെൻറ് ഫസ്റ്റ് ഡിസൈഡ്സ് ദ സൈസ് ഓഫ് ദ കോട്ട് ആൻഡ് ദെൻ ഗോസ് അബൌട്ട് ഫൈൻഡിങ് ദ റിക്വയർഡ് ക്ലോത്ത്. അങ്ങനെയാണ്. അപ്പോൾ വരവിനനുസരിച്ച് ജീവിക്കുക, വരവിനനുസരിച്ച് ചെലവ് ചെയ്യുക എന്നുള്ള ആ പ്രൈവറ്റ് ഫിനാൻസിൻ്റെ ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള തത്വം ഉണ്ടല്ലോ, അത് പബ്ലിക് ഫിനാൻസിൽ ഇല്ല. പബ്ലിക് ഫിനാൻസിൽ പക്ഷേ സർക്കാരുകൾ പണം ചെലവിടുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിടണം, അതിനുവേണ്ടി കടം വാങ്ങേണ്ടി വരും, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെലവിടണം, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചെലവിടണം, അതുകൊണ്ട് സർക്കാരിന് കടം വാങ്ങാൻ മടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്താണ്ടാവുന്നത് വെച്ചാൽ ആ പ്രയോറിറ്റൈസേഷൻ മുഴുവനും തെറ്റാണ്. ഇപ്പം നമ്മളുടെയൊക്കെ തന്നെ ഈ സർക്കാരുകൾ എന്താ ചെയ്യുന്നത്, ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയല്ല പദ്ധതികൾ നടപ്പിലാക്കുന്നത്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടല്ല. ഇവിടെ ഇപ്പം നമ്മൾ ഇപ്പോൾ വിനുവിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എഡിൻബർഗിൻ്റെയും ഇറ്റലി വെനീസിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞല്ലോ, ഇത് അവിടേക്കൊന്നും പോകണ്ട. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊക്കെ തന്നെ തമിഴ്നാട്ടിലും കർണാടകത്തിലും മഹാരാഷ്ട്രയിലൊക്കെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കി നോക്കൂ. അവർ ഇതുമാതിരിയുള്ള കേരളീയം പോലെ തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലും അവരുടെ സംസ്ഥാനത്തിൻ്റെ പിറവിയോട് ബന്ധപ്പെട്ട് ഇത് പരത്തിയിട്ടുള്ള ഇതുപോലെയുള്ള മാർക്കറ്റിംഗ് നടത്തിയിട്ടാണോ ഈ വർഷത്തിൽ February 28 ബിസിനസ് സ്റ്റാൻഡേർഡ് എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ഇക്കണോമിക് ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ വന്നിട്ടുള്ള ന്യൂസ് എന്തായിരുന്നു പറയുക? ആപ്പിൾ എന്നുള്ള കമ്പനി, ആപ്പിൾ ഈസ് ഇൻ റോങ് ന്യൂസ് ഇപ്പോൾ, അതുപോട്ടെ, ആപ്പിൾ എന്നുള്ള കമ്പനി മാത്രം ഇന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുള്ള തൊഴിലവസരങ്ങൾ 100,000-ൽ അധികമാണ്. അപ്പോൾ സിംഗിൾ കമ്പനി ഹാസ് ക്രിയേറ്റഡ് മോർ ദാൻ 1,00,000 ജോബ്സ്. ദിസ് അപ്പിയർഡ് ആസ് എ ഫ്രണ്ട് പേജ് ന്യൂസ് ഇൻ ബിസിനസ് സ്റ്റാൻഡേർഡ്. അത് ഈ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതൊക്കെ തന്നെ തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, മഹാരാഷ്ട്രയിൽ, ആന്ധ്രയിലൊക്കെ തന്നെയാണ്, കേരളത്തിലല്ല. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് വേണ്ടത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, കൂടുതൽ സ്വകാര്യ നിക്ഷേപം വേണം, ഡീസൻ്റ് സാലറി പേ ചെയ്യുന്ന കമ്പനികൾ വരണം, അതൊക്കെ തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതിനുള്ള മാർഗം ഇതല്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ടൂറിസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞെങ്കിലും തമിഴ്നാട്ടിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എത്രയോ മടങ്ങാണ്. കൃത്യമായിട്ടുള്ള ഫിഗേഴ്സ് എനിക്കില്ല. ഇറ്റ് ഇസ് എ ഫ്യൂ മൾട്ടിപ്പിൾസ് ഓഫ് ദ ടോട്ടൽ ടൂറിസ്റ്റ് അറൈവൽസ് ഇൻ കേരള. അത് അവർ നടത്തുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള മാമാങ്കിൾ നടത്തിയിട്ടാണ്? അല്ല.
അപ്പൊ സർക്കാർ സംസ്ഥാനത്തിന് മാർക്കറ്റ് ചെയ്യാനും അതിൻ്റെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ തന്നെ പണം ചെലവ് ചെയ്യുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ല. പക്ഷേ പഞ്ഞ മാസങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യവും പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഉണ്ടാകുന്ന സമയത്ത് ഇന്ന് വിനു എനിക്കൊരു വളരെ ഒരു വിഷമവും അതേസമയത്ത് ബഹുമാനവും തോന്നിയിട്ടുള്ള ഒരു ന്യൂസ് ഐറ്റം ഒരു ചാനലിൽ കാണുകയുണ്ടായി. 90 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ, 90 വയസ്സായിട്ടുള്ള മുത്തശ്ശി ഒരു മര കമ്പനിയിൽ ജോലി ചെയ്യാണ്. അവരായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്, ഇന്ന് കണ്ടതാണ്. അവർ പറയാണ് ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു. അപ്പോൾ 90 വയസ്സായിട്ടുള്ളൊരു മുത്തശ്ശിക്ക് ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ള കാര്യം ആലോചിച്ചപ്പോൾ വിഷമം തോന്നി. അതേസമയത്ത് 90 വയസ്സായിട്ടും ആരെയും ആശ്രയിക്കാണ്ട് അവർ ജീവിക്കുന്നുണ്ടല്ലോ, ജോലി ചെയ്തിട്ട് എന്നുള്ള കാര്യത്തിൽ ബഹുമാനം തോന്നി. പക്ഷെ സർക്കാർ ചെയ്യേണ്ടത് എന്താ, ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ സാമൂഹികമായാലും സാമ്പത്തികമായിട്ടൊക്കെ തന്നെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, അത് വേറൊരു ഒരു സ്റ്റോറി ഇന്ന് തന്നെ ടി വിയിൽ വന്നിട്ടുള്ളതാണ്. ഒരു 5-6 അംഗങ്ങളൊരു കുടുംബം, അതിലെ കുടുംബനാഥൻ 80 വയസ്സിൽ കൂടുതലായി അദ്ദേഹം സൈക്കിൾ ഉന്തി പോകുന്ന ഒരു സ്റ്റോറിയാണ് കാണിച്ചിരുന്നത്. ഭാര്യ അസുഖമാണ്, പിന്നെ 2 മക്കൾ ഭിന്നശേഷിക്കാരാണ്. ഒരു ചെറിയ കുട്ടി, മകൻ്റെ ഒരു മകൻ ചെറിയ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവർ മുഴുവൻ ആശ്രയിച്ച് ജീവിക്കുന്നത് ക്ഷേമ പെൻഷൻ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ആ ക്ഷേമ പെൻഷനാണ് മുടങ്ങിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാനിത് റോങ് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നതിന് കാരണമുണ്ട്. വിനു, ഈ റോങ് പ്രയോറിറ്റൈസേഷൻ ഉണ്ട് സർക്കാരിന്. ഉദാഹരണത്തിന്, കേരളത്തിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന 1000-ക്കണക്കിന് ഉദ്യോഗസ്ഥരുണ്ട്, 1000-ക്കണക്കിനുണ്ട്. 70,000 രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന 1000-ക്കണക്കിന് പെൻഷനേഴ്സ് ഉണ്ട്. ഈ 2 വിഭാഗത്തിനും ഈ ഓണത്തിന് നേന്ത്രപ്പഴം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാർക്ക് 2,750 രൂപയും 70,000 രൂപയിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 1,000 രൂപയും ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ, അതോ ഈ 1,600 രൂപ ക്ഷേമ പെൻഷനാണോ ഒരു ശരിയായിട്ടുള്ള പ്രോഗ്രസീവ് ഗവൺമെൻറ്? If this government has any claim to be a welfare-oriented government, a people's government, a government for the people, particularly poor people, government എന്താ ചെയ്യേണ്ടത്? ഈ 1 ലക്ഷം രൂപയുള്ള വരുമാനമുള്ള ആളുകൾക്കും 70,000 രൂപ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും നേന്ത്രപ്പഴം വാങ്ങാൻ വേണ്ടി ഓണത്തിന് ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? അതോ ഈ സീതാമയെ പോലുള്ള 90 വയസ്സായിട്ടുള്ള സ്ത്രീകൾക്ക്, ഈ 90 വയസ്സിലും ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകൾക്ക്, അവർക്ക് ആശ്വാസം എത്തിക്കുകയാണ് വേണ്ടത്? ഇത് കേൾക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി എന്താണെന്നുള്ളത്. അന്നേരം ടൂറിസത്തെക്കുറിച്ച് ഡോക്ടർ വിജയകുമാർ പറഞ്ഞു. ഈ കാരവൻ ടൂറിസം ഒക്കെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നെങ്കിലും പരാജയപ്പെട്ടതാണ്. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ സർക്കാർ തന്നെ ഈ കാരവൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായിരിക്കും ജനസദസ്സ് നടത്താൻ പോവുകയാണ് ഈ നവംബർ 18 മുതൽ. അതിന് ഈ കാരവൻ ഒരുങ്ങുന്നുണ്ട്. ഭാരത് ബെൻസാണ് അത് ഒരുക്കുന്നത്. അതിനെന്തോ 2 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ മന്ത്രിമാർക്കൊക്കെ ഇരിക്കാവുന്ന ഒരു കോൺഫറൻസ് റൂം പോലെ ഒന്ന്, പിന്നെ മുഖ്യമന്ത്രിക്ക് വിശ്രമിക്കാനൊരു ചെറിയ റൂം, അങ്ങനെ ആ ഭാരത് ബെൻസ് ഇങ്ങനെ ഒഴുകി നടക്കും കാരവനായി കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും. ശ്രീ എം എൻ കാരശ്ശേരി, മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടല്ലോ, ഈ കേരളീയത്തിന് മുമ്പും ശേഷവും അങ്ങനെ ചരിത്രം വിഭജിക്കപ്പെടാൻ പോവുകയാണ്. ശ്രീ കാരശ്ശേരിക്ക് എന്ത് തോന്നുന്നു? വിനു, എനിക്കിപ്പോൾ എൻ്റെ മുമ്പ് സംസാരിച്ച ശ്രീമതി മേരി ജോർജ്, അതുപോലെ ശ്രീ വിജയകുമാർ, ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മുടെ ഗവൺമെൻറ്റിന് മുൻഗണനാക്രമമില്ല എന്നാലോചിക്കും. ഇതൊക്കെ കേട്ട് ചിരിക്കാനേ തോന്നുള്ളൂ. അതായത് അങ്ങേയറ്റം പരിഹാസ്യമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്നും വേണ്ട, നോക്കുകൂലി എന്നുള്ള ഒരു വാക്ക് അത് ആലോചിച്ച് നോക്കൂ. കൂലി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എടുത്ത ജോലിക്കുള്ള പ്രതിഫലത്തിന് പറയുന്ന പേരാണ് കൂലി എന്ന് പറയുന്നത്. നോക്കൂലി എന്ന് പറഞ്ഞാൽ എന്താ? വല്ലവരും പണിയെടുത്തപ്പോൾ അവിടെ ചെന്ന് അവരെ നോക്കി പേടിപ്പിച്ചതിൻ്റെയും അവരെ തെറി പറഞ്ഞതിൻ്റെയും ഭീഷണിപ്പെടുത്തിയതിൻ്റെയും ഗുണ്ടാപിരിവാണ് ആ ഒരു വർക്ക് കൾച്ചർ, ഒരു തൊഴിൽ സംസ്കാരം. അത് ക്രിമിനൽ കുറ്റമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ നടക്കുന്നില്ല. ISROയിലും കൂടി ചെന്നിട്ട് നോക്കുകൂലി ചോദിക്കാൻ ധൈര്യമുള്ള യൂണിയനുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ എഡിൻബർഗിലെ എന്ത് കൊണ്ടുവരുന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീമതി മേരി ജോർജ് ആത്മഹത്യ ചെയ്ത വ്യവസായിയുടെ കാര്യങ്ങളൊക്കെ വിസ്തരിച്ചാണ്, ഞാനൊന്നും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ മുൻഗണനാക്രമം, ഇപ്പോൾ ഞാൻ വേറൊരു ചെറിയ ഉദാഹരണം പറയാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറിവോ അനുവാദമോ ഇല്ലാതെ കേരളയിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഏത് കൊച്ചു കുട്ടിക്കും അറിയാം.
കാരണം റെയിൽ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വകുപ്പല്ല. കേരയിൽ എൻ്റെ മുന്നോടിയായിട്ട് ആ മഞ്ഞ കുറ്റി പലയിടത്തും സ്ഥാപിച്ചു. അത് വലിയ പ്രശ്നമുണ്ടാക്കി. പോലീസുകാർ ആളെ ചവിട്ടി, സി ഐ ടി യുക്കാരും സി പി എംകാരും വന്ന് പലരെയും തെറി പറഞ്ഞു, അങ്ങനെയൊക്കെയുണ്ട്, ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷെ അതിനുവേണ്ടി 42 ലക്ഷം രൂപ ചിലവാക്കിയെന്നാണ് ഞാൻ വായിച്ചത്. അത് ഉണ്ടോ ഇല്ലേ എന്നറിയില്ല. 42 ലക്ഷം രൂപ അതിന് ചിലവാക്കി. അങ്ങനെ എന്തൊക്കെ പറയുന്നതിന് യാതൊരു ചെലവായി. ഇപ്പോ അതെ, ആ അപ്പോ ഞാൻ പറയുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോ നെല്ല് മേടിച്ചു, ആ നെല്ല് തന്ന നെൽകൃഷി നടത്തിയ കൃഷിക്കാരന് പൈസ കൊടുക്കാനില്ല. അത് വൈകിട്ട് അവര് ആത്മഹത്യ ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ ഏറ്റവും അധികം ഇപ്പോൾ വികസനത്തെ പറ്റിയാണല്ലോ ഇതെല്ലാം പറയുന്നത്, വ്യവസായത്തെപ്പറ്റിയും വ്യാപാരത്തെപ്പറ്റിയുമാണ്. ഇവിടെ ഏറ്റവും അരക്ഷിതരായ കൂട്ടർ, ഏറ്റവും അനാഥത്വം അനുഭവിക്കുന്ന കൂട്ടർ കൃഷിക്കാരും തൊഴിലാളികളുമാണ്. ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2500ലധികം കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വയനാട് ജില്ലയിൽ മാത്രം. അപ്പോൾ നെൽകൃഷി, റബ്ബർ കൃഷി, തെങ്ങ് കൃഷി, കൈതച്ചക്ക കൃഷി തുടങ്ങിയുള്ളൊക്കെ ചെയ്യുന്നത് പമ്പര വിഡ്ഢിത്തമാണ്. അതിൻ്റെ ഫലം, അതിൻ്റെ കൂലി, അതിൻ്റെ പ്രതിഫലം മരണമാണ് എന്ന് വരികയാണ്. അപ്പോൾ തൊഴിലാളികൾ, ഇവിടെ ഒരു പൊതുമേഖലാ സ്ഥാപനം കാര്യമായി പ്രവർത്തിക്കുന്നതാണ്, ജനങ്ങൾക്ക് നിത്യോപയോഗമുള്ളതാണ് KSRTC, അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ശമ്പളം കൊടുക്കണം, ശമ്പളം കൊടുക്കണം, അവർക്ക് ബോണസ് കൊടുക്കണം, അവർക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുത്തിട്ട് നിങ്ങൾ ശമ്പളം വാങ്ങാമെന്ന് പറയുന്നത് വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ല, ഹൈക്കോടതിയാണ്. ആരാ ഈ നാട് ഭരിക്കുന്നത്? ഹൈക്കോടതിയാണ്. എല്ലാം റോഡിൽ മണ്ണിട്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കുന്ന ഹൈക്കോടതിയാണ്. KSRTCയിൽ ശമ്പളം കൊടുത്തോ ഇല്ലേ എന്ന് അന്വേഷിക്കുന്ന ഹൈക്കോടതിയാണ്. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ പൈസ കൊടുത്തോ ഇല്ലേ, അത് ഹെഡ്മാസ്റ്റർമാരെ കഷ്ടത്തിലാക്കരുത് എന്ന് പറയുന്ന ഹൈക്കോടതിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് നമുക്ക് സംശയം വരും. അപ്പോൾ എന്നിട്ടാണ് പറയുന്നത് എഡിൻബർഗിലെ, എഡിൻബർ എന്ന് പറഞ്ഞ് കൊള്ളാവുന്ന ഭരണം നടക്കുന്ന സ്കോട്ട്ലാൻഡിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നഗരത്തിൻ്റെ പേരാണ്. അപ്പോൾ നമുക്ക് വലിയ ബന്ധമുള്ള, മലയാളികളോട് വളരെ ബന്ധമുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ ഭാഷാശാസ്ത്ര വകുപ്പൊക്കെ. ബഷീറിൻ്റെ പുസ്തകമൊക്കെ അടിച്ച അവരാണ്. പോട്ടെ, അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ യോഗ്യമായി നടക്കുന്ന സ്ഥലങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഇവിടെ വികസനം എന്ന് പറയുന്നത്, ഇവിടെ അടിസ്ഥാനപരമായി കൃഷിക്കാണല്ലോ വികസനം വേണ്ടത്. വികസനം വേണ്ടത് മുഴുവൻ കേരളയിലാണ്. അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എത്ര സമയം, എത്ര അധ്വാനം, എത്ര പണം ആ ചർച്ചയ്ക്ക് ചിലവായി, എത്ര കാലം തർക്കിച്ചു, എന്ത് കാര്യമുണ്ടായി, ആർക്കെന്ത് കാര്യമുണ്ടായി കേരളിലെ ചർച്ച കൊണ്ട്? അത് വെല്ലുവിളിയാണ്, ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എന്നിട്ടിപ്പോൾ ആ മഞ്ഞക്കുറ്റി അടിച്ച സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് അവരുടെ പറമ്പ് വിൽക്കാനോ അതിന് പണയത്തിന് കൊടുക്കാനോ പറ്റാത്ത തരത്തിൽ അവരൊക്കെ വലിയ ഭീതിയിലാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി പറയും ആ മനുഷ്യരുടെ യാഥാർത്ഥ്യമാവും കേരളയിൽ വരാനുള്ള അനുഭവങ്ങൾ. കാരശ്ശേരി, നമ്മുടെ ഒരു മന്ത്രി തന്നെ സജീച്ചറിയാൻ അമ്മാമ്മേ ഇതാ ഈ കുറ്റി ഞാൻ വലിച്ചു വരുന്നു, ഞാൻ വീട് വെച്ച് തരുമെന്ന് സ്വന്തം മണ്ഡലത്തിലെ ഒരു സ്ത്രീയോട് പറഞ്ഞതാണ്. എന്നിട്ട് അമ്മാമ്മയ്ക്ക് വീട് കിട്ടിയില്ല. നാട്ടിൽ പ്രതിഷേധിച്ചവരൊക്കെ വാഴ വെച്ചു, അങ്ങനെ 10-90 വാഴയുടെ കുല വെട്ടി അത് ലേലം ചെയ്യുന്നുണ്ട് അമ്മാമ്മയ്ക്ക് വീട് വെക്കാൻ. അങ്ങനെ വാഴ വെച്ചിട്ട് പോലും അതിൻ്റെ അർത്ഥം മനസ്സിലാവാത്ത മന്ത്രിയും പരിവാരങ്ങളുമാണ് ഈ നാട്ടിൽ ഭരിക്കുന്നത്. വാഴ സെക്രട്ടേറിയറ്റിലാണ് വെക്കേണ്ടത്. ശ്രീ ഗോപകുമാർ, ശ്രീ ഗോപകുമാറിലൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഇന്ന് മോശമാക്കിയില്ല, ശിവൻകുട്ടിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. കേരളം ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ, പ്രത്യേകിച്ച് 2016 മുതലുള്ള കേരളത്തിൻ്റെ മാറ്റം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് ഇന്ന് മുതൽ 7 വരെ കേരള സർക്കാർ ഒരുക്കുന്ന ജനകീയ പങ്കാളിത്ത മഹോത്സവമാണ് കേരളീയ. ഡോക്ടർ ഗോപകുമാർ, നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം 2014 മുതലാണ് ഇന്ത്യ ഉണ്ടായത്. ഇപ്പം 16 മുതലാണ് കേരളം ഉണ്ടായത്. കേട്ടല്ലോ നമ്മുടെ മന്ത്രിയുടെ പ്രഖ്യാപനം, 16 മുതലുള്ള പ്രത്യേക നേട്ടങ്ങൾ. അങ്ങനെ കേരളത്തെ വിഭജിക്കുകയാണോ? വാസ്തവത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങൾ നോക്കിയാൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല, കൂടുതൽ രൂക്ഷമായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ
കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരത്തിലും വലിയ വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാം ഇവിടെ തൊഴിൽ സംസ്കാരത്തിൽ പ്രശ്നങ്ങളുണ്ട്. പ്രവാസികളുടെ സംഭാവന കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നൊരു എക്കോണമിയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ടൂറിസം ഭാഗ്യവശാൽ കുറച്ച് നേട്ടങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ടൂറിസവും വിവര സാങ്കേതിക വിദ്യ വ്യവസായവും എല്ലാം നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നേട്ടങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രക്രിയ എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ എക്കോണമിയിൽ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഏത് വർഷം എന്ന് എനിക്കൊരു ടേണിംഗ് പോയിൻ്റ് ഒന്നും എടുക്കാൻ വയ്യ. ഞാൻ കാണുകയാണ് എനിക്ക് എൻ്റെ കാഴ്ചയിൽ ഒരു 30-40 വർഷമായിട്ട് ഇതിൽ വലിയ വ്യത്യാസമില്ല, കൂടുതൽ കടത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതല്ലാതെ കേരളത്തിൻ്റെ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കാര്യത്തിലായാലും രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ കാര്യമായാലും തൊഴിലിടത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ കാര്യമായാലും നിക്ഷേപത്തിൻ്റെ കാര്യമായാലും ഇവിടെ വ്യവസായങ്ങൾ വരുന്നതിൻ്റെ കാര്യമായാലും എന്ത് വ്യത്യാസമാണ് കാണാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ അയൽപക്കത്തുള്ള തമിഴ്നാടും കർണാടകയും തെലുങ്കാനയും ആന്ധ്രയിലും ഒക്കെ ഉള്ളൊരു പ്രത്യേകത, അവരവരുടെ കാര്യത്തിൽ സാമ്പത്തിക വികസനത്തിൽ വ്യാവസായിക വളർച്ച ഉൾപ്പെടെ കാർഷിക വളർച്ചയും വ്യാവസായിക വളർച്ചയും സേവന മേഖല ഇത്തരം മേഖലകളിലൊക്കെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അവരുടേതായ ഒരു പ്രാദേശിക കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ആ സംസ്ഥാനത്തിൻ്റെ എക്കോണമി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക ഒരു കമ്മിറ്റ്മെൻ്റാണ്. അതൊരു പക്ഷേ പ്രാദേശിക പാർട്ടികൾ ശക്തിയായതുകൊണ്ടും കൂടി ആയിരിക്കാം അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ഇപ്പോൾ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ്സാണ്, നേരത്തെ ബി ജെ പിയും ഭരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും കേരളത്തിൻ്റെ ആ റീജിയണൽ പൊളിറ്റിക്കൽ കൾച്ചർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ശക്തി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ മലയാളി പുറത്തു പോകുമ്പോൾ കാണിക്കുന്ന ഒരു അധ്വാനം നമ്മുടെ നാട്ടിൽ പ്രവാസികൾ തിരിച്ചു വന്നാലും കാണിക്കുന്നില്ല. മാത്രവുമല്ല അവർ കൊണ്ടുവരുന്ന വരുമാനം ഇല്ലെങ്കിൽ അവർ ഈ നാട്ടിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെപ്പോലും നല്ല രീതിയിൽ അത് സർക്കുലേറ്റ് ചെയ്ത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതിജ്ഞാബദ്ധത ആരിലും ഞാൻ കാണുന്നില്ല. അത് ഈ ഗവൺമെൻറ് എന്നല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ കാര്യം മാത്രമല്ല രാഷ്ട്രീയ അച്ചടക്കത്തിൻ്റെ കാര്യത്തിലായാലും വർക്ക് കൾച്ചറിൻ്റെ കാര്യത്തിലായാലും ബാക്കി തൊഴിലാളി സമരത്തിൻ്റെ കാര്യമായിട്ടുണ്ടെങ്കിൽ ചുരുക്കത്തിൽ കേരളത്തിൻ്റെ എക്കോണമി മുന്നോട്ട് പോകുന്നതിൻ്റെ രഹസ്യങ്ങളൊക്കെ നമുക്കറിയാം എങ്ങനെയാണത് പോകുന്നതെന്ന്. അതിൽ പ്രത്യേകിച്ച് പ്രവാസികളുടെ സംഭാവന എടുത്തു പറയേണ്ടതാണ്. 50 ലക്ഷം പ്രവാസികൾ പുറത്തുണ്ട്. അപ്പോൾ ഈ വരുന്ന വരുമാനം കേരളത്തിൻ്റെ എക്കോണമിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പബ്ലിക് ഫണ്ടഡ്, ഇപ്പോൾ പഴയ കേരള മോഡലൊക്കെ പറഞ്ഞ ഒരു പുകൾപെറ്റ കാലമുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞില്ലേ? കേരള മോഡലിൻ്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? ഇന്ന് 91 ശേഷം ഗ്ലോബലൈസേഷൻ വന്നില്ലേ? അപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ അതനുസരിച്ചുള്ളൊരു പ്രൈവറ്റൈസേഷനും ഒരു ഇൻ്റഗ്രേഷൻ ഓഫ് എക്കോണമി ഗ്ലോബലി വന്നപ്പോൾ അതിനെ കളക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്ത് പ്രവൃത്തിയാണ് ഇവിടെ നേടിയത്? അത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന എന്ത് പ്രവൃത്തിയാണ് നേടിയത്? അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് എക്കോണമിയിലേക്ക് കേരളത്തിന് മത്സരാധിഷ്ഠിതമായി ചെല്ലാൻ കഴിഞ്ഞു. പ്രസംഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനപ്പുറം എന്ത് നടത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 67 വർഷം കഴിഞ്ഞ ഇന്നത്തെ ദിവസത്തിൽ കേരളം അതിൻ്റെ ആത്മപരിശോധന നടത്തേണ്ട ദിവസമാണ്. കാരണം യഥാർത്ഥത്തിൽ കേരളം മുന്നോട്ട് പോകുന്നത് ആരോഗ്യപരമായ ഒരു സമ്പദ് വ്യവസ്ഥയിലല്ല. ഇതിനപ്പുറം മൂല്യങ്ങളുടെ ശോഷണമുണ്ട്, രാഷ്ട്രീയ അക്രമത്തിൻ്റെ വളർച്ചയുണ്ട്, അത് കൂടുതൽ നെഗറ്റീവായിട്ട് വരുന്നു, വർഗീയത വളരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പറഞ്ഞിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്വേഷത്തിനെതിരായ ഒറ്റമൂലിയാണ് ലോകത്തിന് കേരള മോഡൽ എന്ന്. പക്ഷേ നമ്മുടെ ഗവർണറെ അവിടെ ക്ഷണിച്ചിരുന്നില്ല, അത് സ്നേഹം കൊണ്ടായിരിക്കും. ഇടവേളയ്ക്ക് ശേഷം എത്താം. കേരളത്തെക്കുറിച്ച് അഭിമാന ബോധമുണ്ടാകണം. കേരളത്തിൻ്റെ നേട്ടം വിധം, കേരളത്തിൻ്റെ നേട്ടങ്ങൾ അർഹിക്കുന്ന വിധം ലോകത്തെ ബോധ്യപ്പെടുത്തണം. പുതിയ കേരളത്തെ, മാറിയ കേരളത്തെ ലോക സമക്ഷം അവതരിപ്പിക്കാനാണ് കേരളീയം എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. നമ്മുടെ സർക്കാർ ലൈഫ് പദ്ധതിയിൽ വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. ആ പട്ടികയിൽ ഇനി വീടുകൾ കാത്തു നിൽക്കുന്നവരുടെ കാര്യം പോകട്ടെ. സർക്കാരിനെ, തദ്ദേശ സ്ഥാപനങ്ങളെ വിശ്വസിച്ച് ചെറിയ കൂര പൊളിച്ച് പുതിയ വീടിന് അടിത്തറയിട്ട ആളുകളുടെ അവസ്ഥ ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലർക്ക് ആദ്യത്തെ ഗഡു കിട്ടി, ചിലർക്ക് രണ്ടാമത്തെ ഗഡു വരെ കിട്ടി, ചിലർക്കൊന്നും കിട്ടിയില്ല. കടം വാങ്ങി തറ പണിതവർ ഉൾപ്പെടെ പണത്തിനായി കാത്തിരിക്കുന്ന അവസ്ഥ. അതൊന്ന് കേൾക്കുക ചിലരുടെ അനുഭവം. ഇങ്ങനെ മഴ നിൽക്കുകയാണെങ്കിൽ ഈ ചവരെന്ന് പറഞ്ഞതാണ്ട് തട്ടിയ പച്ച മണ്ണാണ്,
പത്തോം പത്തോനാണ് കേൾക്കുന്നത്. അപേക്ഷിച്ചത് 3 വർഷമായി. എഗ്രിമെന്റ് വെച്ചപ്പോഴും മാഡം പറഞ്ഞു നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യ്, പൈസ നിങ്ങളെ അക്കൗണ്ടിൽ വന്നോളൂ എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഇങ്ങനെ മെമ്പറിനെ ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ ചേച്ചി പ്ലാൻ ഫണ്ടിൽ പൈസയൊന്നും ഇല്ല, പൈസ വന്നാലേ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരുവുള്ളൂ. വടക്ക് പോകാൻ കാശില്ലാത്തത് കൊണ്ട് ഈ കാലി തൊഴുത്തിനെ വൃത്തിയാക്കിയിട്ട് പശുവിനെ വെളിയിൽ കെട്ടിയിട്ട് ഇവിടെയാണ് ഇപ്പം താമസിക്കണേ. വീടും ആയില്ല, പണം കടവും ആയി, കിട്ടേണ്ടത് കിട്ടിയില്ല. വെള്ളം കുടിച്ച് കിടക്കാം, ഇതൊന്നുമില്ല. ഇതാണ് മഴയുടെ കാര്യം പറയാം, അത് ഓർക്കുമ്പോൾ പേടിയാണ്. തണുപ്പ് എങ്ങനെയൊക്കെ പതിച്ച് കൂടി എങ്ങനെയൊക്കെ കിടന്നാലും എന്നെ അങ്ങ് വിറയ്ക്കുക. രാത്രിയാണെങ്കിൽ ഒരു 16 വട്ട് എഴുന്നേക്കണം. എലി പാമ്പ് പറയാൻ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സീറ്റായാലും മതി, എനിക്ക് വാർക്കൊന്നും വേണ്ട, സീറ്റ് നനയതാക്കി തന്നെ. കഴിഞ്ഞ ദിവസം ഞാൻ ഓർത്ത് മരിച്ചു പോയെന്നാണ് ഞാൻ ഓർത്ത് ഈ പുള്ളിക്കാരൻ. രാത്രിയിലാണ് ഞാനിവിടുന്ന് കൊണ്ടോടി ഇത് അറിയാം. ഇതാണ് ഏറ്റവും വലിയ സങ്കടം. അതിലും സങ്കടമാണ് കെട്ടിയൻ്റെ കിടപ്പ്. ചെതലൊക്കെ കയറിയിട്ട് എപ്പോഴും ഇടിഞ്ഞു വീഴുന്ന രീതിയായിരുന്നു. മഴയൊക്കെ പെയ്യുമ്പോൾ പേടിയായി. ഷെഡൊക്കെ നല്ലപോലെ കുലുങ്ങും. പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചു കെട്ടിയതിൻ്റെ വെള്ളം തങ്ങി നിന്നിട്ട് പ്ലാസ്റ്റിക് എല്ലാം പൊട്ടിപ്പോവുക. വലിയ മഴയാകുമ്പോൾ കൊച്ചിനെ അമ്മയുടെ ഒക്കെ എടുത്ത് അപ്പുറം തറവാട്ടിലോട്ട് കൊണ്ടുവിടുക. ഇന്നേ ബാത്റൂമിന് താഴെ തറവാട്ടിൽ പോകുന്നത്. ഇവിടെ ബാത്റൂമിനുള്ള ഇത് ഒന്നും ഇല്ലല്ലോ. അത് ഇവിടെ എല്ലാം വിടവുണ്ടേ, അപ്പോൾ ആ വിടവിലെല്ലാം ഞങ്ങൾ അങ്ങനെ ഓരോന്നൊക്കെ കയറ്റി വെച്ച് അടച്ചു വെച്ചേക്കുന്നു. ഇടിഞ്ഞ് വീഴുമോ എന്നൊക്കെ ചോദിച്ചാണ് കൊച്ചി ചോദിക്കുന്നത്. നമ്മളിങ്ങനെ അതിനകത്ത് മഴക്കാലത്തൊക്കെ വരണ്ടു പോലെയാണ് കിടക്കുന്നത് അതിനകത്ത്. ഇപ്പോൾ ഫണ്ടില്ല, അതുകൊണ്ടാണ് വില കിട്ടാത്തത്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വന്ന് ചോദിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഫണ്ടാകുമ്പോഴത്തേക്ക് നിങ്ങളെ അറിയിക്കും. നമ്മളെന്നാൽ പോലും എന്നും ചോദിക്കും പോയി. നമ്മുടെ അവസ്ഥ പൈസ കിട്ടിയാൽ പണിയാം, പഞ്ചായത്തിൻ്റെ ആശുപത്രി പണിയാൻ പറ്റുള്ളൂ. നമ്മളൊരു ആൾ വന്നു കഴിഞ്ഞാൽ മാറി കൊടുക്കണം. പിന്നെ വേറെ വീടൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് പാസ് കിട്ടണം. പൊളിച്ചിട്ട് ഇപ്പോൾ ആകെ 40,000 രൂപയാണ് തന്നിട്ടുള്ളൂ. എല്ലാ ആഴ്ചയും പോയി പഞ്ചായത്തിൽ പോയി ചോദിക്കണുണ്ട്. അപ്പോൾ അവർ പറയണ ഫണ്ടില്ല, ഫണ്ട് റെഡി ആയിട്ടില്ല, നിങ്ങൾ പോയിട്ട് വായോ, ഞങ്ങൾ എന്ത് ചെയ്യാനാ, നിങ്ങൾ പോയി ധർണടിക്ക് കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ നിന്നൊക്കെയാണ് പറയണത്. ശരി, 4 കോടി മുടക്കി തിരുവനന്തപുരത്ത് വൈദ്യുത ദീപാലങ്കാരം ഒരുക്കുന്ന കാലത്താണ് ഇത്. എന്തു തോന്നുന്നു? ഓ, ഇതൊക്കെ കേട്ടിരിക്കുന്നത് തന്നെ വലിയ നാണക്കേടാണ് വിനു. എന്നുവെച്ചാൽ ഇപ്പം നമ്മളിന്നിപ്പോൾ നമ്മുടെ കേരളപ്പിറവി ദിനാശംസകളൊക്കെ പരസ്പരം കൈമാറുന്ന ഫേസ്ബുക്കിലും വാട്സപ്പിലും ടെലിഫോണിലും ഒക്കെ. അപ്പോൾ ഈ തരത്തിൽ ജനങ്ങളുടെ കണ്ണുനീര്, കഷ്ടപ്പാട്, അതിൻ്റെ നേരെ ഒരു കാത് അടച്ചു പിടിക്കുക എന്ന് പറയുന്നത്, ഇപ്പം നേരത്തെ വിജയകുമാർ പറഞ്ഞ ഞാൻ ആവർത്തിക്കുകയാണ്, ഇതിൻ്റെ മുൻഗണനാക്രമം എന്ന് പറയുന്നത് എന്താണ് എന്നതിനെ പറ്റി ഒരു ധാരണ തന്നെ ഇല്ല. ഇപ്പോൾ 2018 നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതാശ്വാസം നടത്തിയപ്പോഴുള്ള അഴിമതിയും കെടുകാർച്ചയും നമുക്ക് മറക്കാറായിട്ടില്ല. അതുപോലെ കോവിഡിൻ്റെ കാലത്ത് നടന്ന അനവധി കാര്യങ്ങൾ, അതിൽ പിന്നീട് വന്ന അഴിമതി ആരോപണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വയ്യാത്തതാണ്. അപ്പോൾ ഇവിടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുത്താൽ പോലും അത് ആ ദുരിതം അനുഭവിച്ച സാധാരണ ജനങ്ങളിലേക്ക് എത്തുകയില്ല എന്നാണ് ഒരു നിയമം പോലെ നമുക്ക് പറയാവുന്നത്. ഈ ഗവൺമെൻറ്റിനെയാണ് ആളുകൾ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഇടതുപക്ഷം എന്ത്? അതായത് ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് സംരക്ഷിക്കുന്ന താല്പര്യങ്ങൾ, ഇപ്പോൾ ഞാനൊരാളുടെ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള നിലമ്പൂർ MLA PV അൻവർ, അദ്ദേഹത്തിൻ്റെ റവന്യൂ ബോർഡും കോടതിയും ഒക്കെ കണ്ടെത്തിയ കയ്യേറ്റ ഭൂമി എന്ന് പറയുന്നത് ഇനിയും തിരിച്ചുപിടിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹം MLA ആണ്, കാരണം അദ്ദേഹം ഇടതുപക്ഷമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. കേരളത്തിന്റെ നേട്ടമായി ഭൂപരിഷ്കരണത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് സ്വന്തം മുന്നണിയിലെ MLA ഈ മിച്ച ഭൂമി കൈവശം വെച്ചിട്ട് അത് തിരിച്ചു പിടിക്കാത്തതിന് ഉദ്യോഗസ്ഥർ കോടതി അലക്ഷ്യം നേരിടണമെന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്. കോടതി വിളിച്ചു വരുത്തിയപ്പോഴാണ് ചില സ്ഥലങ്ങൾ ഉണ്ടെന്ന് സമ്മതിച്ചത് പോലും.
അതെ അതെ എന്താച്ചാല് ഈ ഈ എനിക്ക് ഈ ഇടതുപക്ഷത്തുള്ള വാക്ക് തന്നെ മനസ്സിലായിട്ടില്ല. കാരണം വെച്ചാല് ഇടതുപക്ഷം അഴിമതി നടത്തിയാൽ അത് അഴിമതി എന്ന് പറയില്ല അതിന്. ഇപ്പോൾ പണ്ടൊരു പുസ്തകം വായിച്ച ഓർമ്മയുണ്ട് എനിക്ക്, ഇടതുപക്ഷ ഹിന്ദുത്വം. അപ്പം ഞാൻ അന്ന് ചോദിച്ച ഒരു കാര്യം അത്, ഇപ്പോൾ ഇടതുപക്ഷ അഴിമതി എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, ഇടതുപക്ഷം എന്നൊരു വിശേഷണം ചേർത്താൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഞാൻ അന്നൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, പാലോളി മുഹമ്മദ് കുട്ടി ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായി, നമുക്കത് അംഗീകരിക്കാം. അല്ലെ കൽപ്പറ്റയിലെ എം എൽ എ ആയിരുന്ന ശശീന്ദ്രൻ ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഈ പി വി അൻവർ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കുക? മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒരു വ്യക്തിപരോധമായിട്ട് പറഞ്ഞാലോ, ഞങ്ങളെ മുമ്പിൽ അങ്ങനെ വ്യക്തിപരമായി പരിചയമില്ല. അദ്ദേഹമാണല്ലോ ഈ സർക്കാരിന്റെ മുഖം, അദ്ദേഹം ആളുകളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തുന്നു, പുറത്തിറങ്ങി വന്ന് ഭീഷണിപ്പെടുത്തുന്നു, അദ്ദേഹം പറയുന്നതൊക്കെ നടക്കുന്നു, അദ്ദേഹം പറയുന്നത് പോലെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു, സ്ഥാപനങ്ങൾക്കെതിരെ വ്യക്തികൾക്കെതിരെ കേസെടുക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു, പീഡിപ്പിക്കുന്നു, അകത്തിടാൻ ശ്രമിക്കുന്നു, അങ്ങനെ അദ്ദേഹമാണ് മുഖം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള നിയമവിരുദ്ധമായ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ആർജവം ഈ ഉദ്യോഗസ്ഥർക്കൊന്നുമില്ല, കോടതി ആവർത്തിച്ചു പറഞ്ഞിട്ടും. അല്ല ആലോചിച്ച് നോക്കൂ വിനു, ഞങ്ങൾ കോഴിക്കോട്ട് ഹർഷിന എന്നൊരു സ്ത്രീ അവരെ ശസ്ത്രക്രിയ നടത്തിയതിൻ്റെ കത്രിക അവരുടെ വയറ്റിനകത്ത് വെച്ച് തുന്നിയിട്ട് അവർ അനവധി മാസങ്ങൾ കഷ്ടപ്പെട്ട് ഇപ്പോൾ അവർ സമരത്തിലാണ്. ആലോചിച്ച് നോക്കൂ, അവർക്ക് നീതി കിട്ടിയിട്ടില്ല. ഇതേ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, എനിക്ക് പറയാൻ വളരെ നാണക്കേടുണ്ട് പക്ഷേ സത്യമായതുകൊണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന, ഐസിയുവിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ അവിടുത്തെ ഒരു ജീവനക്കാരൻ ലൈംഗികമായി പീഡിപ്പിച്ചു, ഇന്നും ആ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല. അടിച്ചോക്കൂ എന്തിനൊക്കെയാണ് നമ്മുടെ സ്ത്രീകൾ സമരം ചെയ്യുന്നത്? ഇപ്പോൾ വാളയാർ കേസിലെ അമ്മയ്ക്ക് എങ്ങനെയാണ് നീതി കിട്ടിയത്? അടിച്ചോക്കൂ, അതിപ്പോൾ 2017 നടന്നൊരു സംഭവമാണ്. 2018 അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്ന കേസ്. ഇങ്ങനെ ഇവിടുത്തെ സാധാരണക്കാർ, ദളിതർ, സ്ത്രീകൾ, ആദിവാസികൾ, തൊഴിലാളികൾ, കെ എസ് ആർ ടി സി ഞാൻ വീണ്ടും പറയാണ്, കാരണം ഞങ്ങളുടെ നാട്ടിലേക്കൊന്നും ഇപ്പോൾ കെ എസ് ആർ ടി സി ഇല്ല, കൊടിത്തൂരേക്കുള്ള ബസ്സില്ല. അപ്പോൾ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനം ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. കാരണം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ, കുത്തകൾക്കെതിരാണ്, സ്വകാര്യ മാനേജ്മെൻറ്റിന്, സ്വകാര്യ ധനക്കൊതിക്ക്, ലാഭക്കൊതിക്കെതിരാണ്. എന്നിട്ടോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുക, സഹകരണ മേഖല. ഇപ്പോൾ പറയണ്ടല്ലോ, ഇപ്പോൾ കരുവന്നൂരൊക്കെ എന്താണ് നടക്കുന്നത്? പൊതുമേഖലയും സഹകരണ മേഖലയും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റും ഒരു പാർട്ടിയും ഇടതുപക്ഷമാണെന്ന് പറയാം, നമ്മളത് പറയണം. അപ്പോ നമ്മളെ പറ്റി കേരളത്തെ ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കണമെന്ന് നമ്മളോട് പറയുന്നത്, കെ എസ് ആർ ടി സിയിൽ അവകാശ സമരങ്ങൾ നടത്തിയിട്ടുള്ള സി ഐ ടി യു ഒക്കെ ഇപ്പൊ എവിടെ പോയി എന്നാണ്. തൊഴിലാളികളെ ഇറക്കി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിരുന്ന സി ഐ ടി യു, ആളുകൾക്ക് ശമ്പളം കിട്ടാതായിട്ട്, പെൻഷൻ കിട്ടാതായിട്ട് അവരൊക്കെ എവിടെ പോയി? അവരുടെ സമരവീര്യം എവിടെ പോയി? അവരുടെ സർക്കാരാണല്ലോ ഭരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ 48 മണിക്കൂർ ഉപരോധിച്ച് അവിടെ ജനങ്ങൾക്കുണ്ടായ, സാധാരണക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇതേപോലെ ഒരു ന്യൂസ് അവറിലൂടെ തുറന്നു പറഞ്ഞതിന് ഈ ന്യൂസ് അവർ നടത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ സി ഐ ടി യു വീറോടെ നടത്തിയ പ്രക്ഷോഭം മറക്കാറായിട്ടില്ല. എനിക്കെതിരെ എടുത്ത കേസ് പോകട്ടെ, അത് കോടതിയിൽ വിചാരണ ഘട്ടത്തിലാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കേരളത്തെ ആഘോഷിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു നേതാവിൻ്റെ ഭീഷണിയുണ്ട്, ഇത് ആഘോഷമാക്കാൻ ചെല്ലാത്തവർക്ക്. അതുകൂടി കേൾക്കാം. പരിപാടിയിൽ പങ്കെടുക്കാത്ത കുടുംബശ്രീക്ക്, കുടുംബശ്രീന്ന് ഒരാളെങ്കിലും പങ്കെടുക്കാത്ത മുഴുവൻ കുടുംബശ്രീകളിലും 250 രൂപ EIDS നേപ്പിക്കണം. ഓഡിറ്റ് അടക്കം നടത്തണമെങ്കിൽ 250 രൂപ കൊടുത്തതിന് ശേഷം മാത്രമേ ഓഡിറ്റ് നടത്താൻ കഴിയുള്ളൂ. അതാണ് കേരളീയത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ കുടുംബശ്രീ യൂണിറ്റിന് 250 രൂപ പിഴ. ഡോക്ടർ ഗോപകുമാർ, ഇതാണ് പുതിയ കേരളം. വാസ്തവത്തിൽ കുടുംബശ്രീയെക്കുറിച്ച് പൊതുവിൽ ചോദ്യം ചോദ്യം വന്നില്ല, ചോദ്യം വ്യക്തമായില്ല. അതല്ല, ഞാൻ ആ കുടുംബശ്രീ 250 രൂപ ഫൈൻ ഭീഷണി, അതായത് മുഖ്യമന്ത്രി പങ്കെടുത്ത ആ പരിപാടിയിൽ പങ്കെടുക്കാത്തവരാണ് ഫൈൻ, അതാണ് ചോദിച്ചത്. അതെ, അപ്പോൾ ഇതിനകത്ത് പൊളിറ്റിക്കൽ കറപ്ഷൻ എന്ന് പറയുന്നത് പല രീതിയിലാണ്. കാരണം
ഇത്തരം ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നതിന് വേണ്ടി സ്വാധീനം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു വ്യക്തമായൊരു ഉദാഹരണമാണിത് കണ്ടത്. അപ്പോൾ കേഡറായിട്ടുള്ള ആൾക്കാരെ പ്രേരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം കൊണ്ടുവരാൻ വേണ്ടി രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുകയും, അപ്പോൾ ഇതൊക്കെ വാസ്തവത്തിൽ വികേന്ദ്രീകരണത്തിൻ്റെ നല്ല വശങ്ങളെ ഇല്ലാതാക്കുകയാണ്. വികേന്ദ്രീകരണത്തിൽ എടുത്തു പറയാവുന്നത് ഈ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 50% സ്ത്രീകൾക്ക് ജനപ്രാതിനിധ്യം കൊടുത്ത ഗ്രാമസഭകളും പഞ്ചായത്തുകളുമൊക്കെ ഉള്ളപ്പോൾ, അതോടൊപ്പം പൊതുവിൽ നല്ല പേരുണ്ടായിരുന്ന ഒരു കുടുംബശ്രീക്ക് ഗ്രാമങ്ങളിൽ അതിൻ്റെ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെളിയിൽ വരുന്നത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആൾക്കാരെ വോളണ്ടിയറിലായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് അവരെ എൻകറേജ് ചെയ്യണം എന്നല്ലാതെ ഇങ്ങനെയുള്ള കാര്യത്തിന് പണിഷ്മെൻ്റ് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഒരു ഭീഷണിയുടെ സ്വരമാണ്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, ഒരിക്കലും ചേർന്ന കാര്യമല്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. കാരണം ഒരു പൊതുമണ്ഡലം ശക്തമായൊരു സമൂഹമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ വിഴുപ്പലക്കുന്നൊരു സാഹചര്യം വരുമ്പോൾ നാട്ടുകാർക്ക് തീർച്ചയായിട്ടും അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 67-ാമത്തെ വാർഷികം ആചരിക്കുക എന്ന് പറയുന്നത് സന്തോഷകരമായൊരു കാര്യമാണ്. അതേസമയം നമ്മൾ നടത്തേണ്ട ഒരു ആത്മപരിശോധനയാണ്, ഇനി അങ്ങോട്ട് എങ്ങനെ, ഇതുവരെ ഇങ്ങനെയായിരുന്നു, ഇനി എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ, കേരളത്തിൻ്റെ വളർച്ചയും വികസനവും കൂടുതൽ ശക്തിപ്പെടുമോ. കണ്ടതാണ് കഴിഞ്ഞ രണ്ട് ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് ഇതിന് മുന്നോടിയായിട്ട് നടന്ന ഒരു പരിപാടി കനകക്കുന്നിൽ. കേരളം വിദേശ വിദ്യാർത്ഥികളുടെ ഡെസ്റ്റിനേഷനായി മാറുന്നു. അപ്പോൾ കേരള സർവകലാശാലയിൽ പഠിക്കുന്ന കുറേ കുട്ടികളെ കൂട്ടിയാണ്. അപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്, മുമ്പും പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിക്കും. അതിനപ്പുറത്തേക്ക് കേരളം ഏത് വിദ്യാർത്ഥികളുടെ ഡെസ്റ്റിനേഷനായിട്ട് മാറുന്നത്, നമ്മുടെ കുറവുകൾ തിരുത്തി നാം വിദ്യാഭ്യാസ സാധ്യതകൾ വർദ്ധിപ്പിക്കുക, അതിന് പകരം ഇതൊക്കെ എന്താണ് ഈ പോസ്റ്റർ ഒട്ടിക്കാനുള്ള പണിയാണ് കാണിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരികയായിരുന്നു. കാരണം മറ്റ് രാജ്യങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് കേരളത്തെ മാറ്റിയാൽ അന്ന് നമുക്കതിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യാം. ഇപ്പോൾ സംഭവിച്ച എന്താണ്, കഴിഞ്ഞ ഒരു വർഷം തന്നെ എത്ര ലക്ഷം കുട്ടികളാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയത്. ആ പോയതിന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, തീർച്ചയായിട്ടും അവർ പോകുന്നത് അവിടെ തൊഴിലവസരം കിട്ടും. ഈ കേരളത്തിനകത്തുള്ള തൊഴിലില്ലായ്മ അത്ര രൂക്ഷമാണ്. രണ്ടാമത്, കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവിടെ ലഭിക്കും. ഈ രണ്ട് ഘടകങ്ങളല്ലേ കുട്ടികളുടെ സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ. നമ്മൾ ആരും പറയാതെ തന്നെ വോളണ്ടിയറിലായിട്ട് കേരളത്തിലെ മിഡിൽ ക്ലാസ് ഫാമിലീസും പിന്നെ ബാങ്കിൽ കൊടുക്കുന്ന ലോണും എല്ലാം എടുത്തുകൊണ്ട് കുടുംബങ്ങളെല്ലാം കുട്ടികളെ മറ്റ് സംസ്ഥാനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്, അത് വാസ്തവത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അത്. അതെ, അത്തരം ഒഴുക്ക് തുടങ്ങിയിട്ട് 20-30 വർഷമായി, എന്നേ തുടങ്ങിയതാണ്. നമുക്കറിയാമല്ലോ എഞ്ചിനീയറിങ്ങിനും മെഡിസിനും മറ്റ് തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്കും വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയിട്ട് 10-30 വർഷമായി. പക്ഷേ ഇത് കഴിഞ്ഞ 2 വർഷത്തിലുണ്ടായ മാറ്റമാണ്. വിദേശ സർവകലാശാലകളിലേക്ക് അണ്ടർ ഗ്രാജുവേഷന് പഠിക്കുന്ന കുട്ടികൾ പോലും പോകുന്നത് സമീപകാലത്തെ ഒരു ട്രെൻഡാണ്. അതിൻ്റെ കാരണവും ഇവിടുത്തെ തൊഴിലില്ലായ്മ തന്നെയാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷനുള്ള അഭാവവും ആണത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ കുറവുകൾ തിരിച്ചറിയുക, ഡോക്ടർ ബാബുകുമാർ പറഞ്ഞ ഒരു ആത്മപരിശോധന നടത്തുക, അതിന് പകരം ഇല്ലാത്ത മേനി നടിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നതാണ് സത്യം. ഇടവേളയ്ക്ക് ശേഷം എത്താം. ഡോക്ടർ ഗോപകുമാർ ഇന്ന് കോടതിയിൽ കൊടുത്ത ഡോക്ടർ വിജയകുമാർ ഇന്ന് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത്, ഇറ്റ് ഇസ് സബ്മിറ്റഡ് ദാറ്റ് നോ വാലിഡ് ലീഗലി എൻഫോഴ്സബിൾ ഗ്യാരണ്ടി ഹാസ് ബീൻ എക്സിക്യൂട്ടഡ് ബൈ ഗവൺമെൻറ് ഇൻ ഫേവർ ഓഫ് KTDFC എന്നാണ്. വേണമെങ്കിൽ KSRTC അസറ്റ് വിറ്റ് കൊടുത്തോട്ടെ എന്നാണ്. അങ്ങനെയെങ്കിൽ നാളെ ഈ മറ്റ് കടം എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് ചോദിക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് വിറ്റെടുത്തുകൊള്ളാൻ പറയുമോ ഈ സർക്കാർ? സർക്കാരിൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഗതികേട്. വളരെ ഗതികേടിൻ്റെ ഒരു പ്രസ്താവനയാണിത് വാസ്തവത്തിൽ. മുഖ്യമന്ത്രി തന്നെ അതിൻ്റെ ശരിയായിട്ടുള്ള സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പബ്ലിക് ഫൈനാൻസസിലൊക്കെ തന്നെ സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാരിൻ്റെ ഗ്യാരണ്ടിക്ക് വലിയൊരു വിലയുണ്ട്. അതൊക്കെ തന്നെ കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് ഈ ഒരു പ്രസ്താവന. അപ്പോൾ ഇപ്പോൾ തീരെ പണം ഇല്ലാത്ത കാരണം അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം മറ്റ് സ്ഥാപനങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരുപാട് വേറെ സ്ഥാപനങ്ങൾ സർക്കാർ ഗ്യാരണ്ടിയിൽ പണം റേസ് ചെയ്തിട്ടുണ്ടല്ലോ, അവർക്കും ഇതേ ഗതികേട് വരും. അപ്പോൾ പിന്നെ ഈ KSRTCയുടെ പ്രോപ്പർട്ടി KTDCയിലേക്ക് ഫ്ലഡ് ചെയ്തിട്ടുള്ളത് അവർ കൊടുത്ത് വിറ്റോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും എളുപ്പത്തിൽ നടക്കുന്ന കാര്യമൊന്നുമില്ല.
കാരണം കെ എസ് ആർ ടി സി ഡിഫോൾട്ട് ചെയ്തിട്ടാണ് കെ ടി ഡി സിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ കെ എസ് ആർ ടി സിൻ്റെ പ്രോപ്പർട്ടി ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിലൊക്കെ തന്നെ വിറ്റിട്ട് പൈസ റേസ് ചെയ്യാൻ സാധിക്കുമോ? അതും താങ്കളെ പെട്ടെന്ന് പൈസ റേസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ഇൻലിക്വിഡ് ഓഫ് ഓൾ അസറ്റ്സ് എന്നാണ് പറയുക, ഫൈനാൻസിൽ പറയുന്നതാണ്. ലിക്വിഡിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന സംഗതിയല്ല ഈ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതിന് ലീഗലായിട്ടുള്ള പ്രോബ്ലംസ് വേറെ ഉണ്ടാവും. ലീഗൽ പ്രോബ്ലംസൊന്നും ഇല്ലാത്തത് തന്നെ കുറച്ച് മാസങ്ങൾ വേണ്ടി വരും പണം റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇതിന് ആലോചനയില്ലാണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി സർക്കാർ, ഇപ്പം തന്നെ കേരള സർക്കാർ കടമെടുക്കുന്ന സമയത്ത് കേരള സർക്കാരിൻ്റെ സോവറിൻ ബോണ്ടുകൾക്ക് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ പലിശ ഈൽഡ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ക്രെഡിറ്റ് റേറ്റിംഗ് കുറവാവുന്നതുകൊണ്ട്. അപ്പോൾ അത് കൂടുതൽ വഷളാവും. അത് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ ധനകാര്യ സ്ഥിതി എവിടേക്കാണ് പോകുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയം തോന്നുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞ പോലെയുള്ള ഒരു ഫൈനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നതിൻ്റെ വാസ്തവത്തിൽ ഒരു അണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. സിറ്റുവേഷൻ ഇസ് ടെറിബിൾ, വെരി ബാഡ്. ഒരു കാര്യം കൂടെ ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഡോക്ടർ ഗോപകുമാർ പറഞ്ഞ ഒരു പിന്നെ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ്റെ ഹബ്ബാക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്, ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കർണാടകത്തിൽ ഒരു പിന്നെ കോളേജിൽ ഒരു ലെക്ചറിന് വേണ്ടി വിളിച്ചിരുന്നു. അവിടെ പോയി, അവിടെ 2,900+ സ്റ്റുഡൻസ് ഉള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെ. ഐ വാസ് സർപ്രൈസ്ഡ്. കാരണം ആ ക്ലാസ്സിനകത്ത് ഞാൻ അഡ്രസ്സ് ചെയ്തപ്പോൾ ആ ക്ലാസ്സിനകത്തുള്ള സ്റ്റുഡൻസിൽ ആഫ്രിക്കയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അതിനേക്കാളും കൂടുതൽ എനിക്ക് സർപ്രൈസായി തോന്നിയത് ഒരു ചൈനീസ് ഗേൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കർണാടകത്തിലൊക്കെയുള്ള പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ദ ഹാവ് ഓൾറെഡി മെയ്ഡ് ദീസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് ഹബ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ദേ ആർ അട്രാക്ടിങ് സ്റ്റുഡൻസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. നമ്മൾ ഈ മേനി വർത്തിൽ മാത്രമേ ഉള്ളൂ. അതിൽ കോവളത്ത് വെച്ച് ചെരിപ്പൂരി അടിച്ചത് ഇന്നിപ്പോൾ അതേ സ്വകാര്യ സർവകലാശാലകൾക്ക് കേരളത്തിൽ സ്ഥാനമുണ്ട്. അതിനെ കേരളത്തെ ഹബ്ബാക്കുമെന്ന് പറയുന്നത് ചെരിപ്പടിച്ച SFI നേതാവാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ ഹബ്ബിൻ്റെ പ്രതീകം, പ്രതിരൂപം, ബ്രാൻഡ് അംബാസഡർ ഡോക്ടർ മേരി ജോർജ്. ടീച്ചർക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. എനിക്ക് കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ നേരത്തെ മിസ്റ്റർ ഗോപകുമാർ പറയാൻ ശ്രമിച്ചതാണ് നമ്മുടെ ധവള പത്രത്തെ പറ്റി. അതായത് ഏത് കഴിഞ്ഞ 67 വർഷത്തിടയ്ക്ക് ഏത് ഗവൺമെൻറ്റാണ് മെച്ചമായ ഭരണം കാഴ്ചവെച്ചതെന്ന്. ഒരുപാട് കാലത്തിന് പുറകേക്ക് ഞാൻ പോകുന്നില്ല, ഒരു സർക്കാരിനെയും വെള്ളപൂശാനുമല്ല. പക്ഷേ ഈ നമ്മുടെ എന്താണ് കടം GSDP റേഷ്യോ 29% നിർത്തണമെന്നാണ് ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നിർത്തിയ ഒരു ഗവൺമെൻറ്റാണ് 2011 മുതൽ 2016 വരെ ഭരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. ആ സമയത്ത് മിസ്റ്റർ ഗോപകുമാറിനോ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. പക്ഷേ 2016 ഡോക്ടർ തോമസ് ഐസക് ഒരു ധവളപത്രം ഇറക്കി. ആ ധവളപത്രത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇപ്പോൾ UDF ഗവൺമെൻറ് ഈ കഴിഞ്ഞ നാളുകളിൽ ഭരിച്ചതുപോലെ ഭരിക്കുകയാണെങ്കിൽ 2021 ആകുമ്പോഴത്തേക്കും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമെന്ന്. അപ്പോൾ തോമസ് ഐസക് പറഞ്ഞു, ഇടതുപക്ഷമാണ് ഭരണത്തിൽ വരുന്നത് ഇപ്പോഴത്തെ കേരളീയം പോലെ. അന്ന് ഡോക്ടർ തോമസ് ഐസക് അതിനകത്ത് പറഞ്ഞു, ധവളപത്രത്തിൽ പറഞ്ഞു, ഞങ്ങൾ ആണ് ഭരണത്തിൽ വരുന്നത് എങ്കിൽ ഒരു സ്വർഗരാജ്യം സൃഷ്ടിക്കപ്പെടുമെന്ന്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്ന KSRTC, അതായത് UDF ഭരിച്ച കാലത്ത് ഒരിക്കലും ആർക്കും ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? KSRTCക്ക് ശമ്പളം കൊടുക്കുന്നില്ല, അത് കോടതി ഇടപെട്ടതിന് ശേഷം ഗഡുക്കളായി കൊടുക്കുന്നു. ദാ ഗോപകുമാർ സാർ, ഡോക്ടർ ഗോപകുമാറിന് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റികളെ പറ്റി അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, യൂണിവേഴ്സിറ്റികൾക്ക് അടുത്ത മാസം മുതൽ ശമ്പളം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടിരുന്ന് അറിയേണ്ട അവസ്ഥയാണുള്ളത്. അത് താങ്കൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. ഇനി അതും കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാനലിലെ ആരോ പറഞ്ഞു, ഗവൺമെൻറ് കോളേജിലെ അധ്യാപികയായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത്, ഗവൺമെൻറ്റിനും എയ്ഡഡ് സെക്ടറിനും, എയ്ഡഡ് സെക്ടറിൻ്റെ ശമ്പളം ആദ്യം നിൽക്കും, അത് കഴിഞ്ഞ് ശമ്പളമല്ല പെൻഷൻ, പക്ഷേ പെൻഷനും അതുപോലെ തന്നെ ശമ്പളവും, അത് കഴിഞ്ഞാൽ ഞങ്ങളുടെയും.
അപ്പൊ ഇതുപോലെ ഒരു ക്രിട്ടിക്കലായ ധനപ്രതിസന്ധി ഉള്ളപ്പോ വിനു, ഞാൻ ഒന്നോടെ പറഞ്ഞോട്ടെ, സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇക്കഴിഞ്ഞ മാസമാണ് അവരുടെ 2022 റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ പറഞ്ഞിരിക്കുകയാണ് 28,258 കോടി രൂപ അരിയർ പിരിച്ചെടുക്കാനുണ്ടെന്ന്. അങ്ങനെ 28,258 കോടി രൂപ. അപ്പോൾ എവിടെ പോയി എഫിഷ്യൻസി? നമ്മുടെ പാനലിൽ ആരോ ഇന്നെഫിഷ്യൻസിയെ പറ്റി, ഗവൺമെൻറ്റിൻ്റെ ഇന്നെഫിഷ്യൻസിയെ പറ്റി പരാമർശിച്ചിരുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ് ആദ്യം ഭരണത്തിൽ വന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ പറഞ്ഞു എഫിഷ്യൻ്റായിട്ട് മുൻപോട്ട് പോകാത്തവരെയൊക്കെ, അതായത് അവർക്ക് പ്രൊമോഷൻ, അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുന്നു അദ്ദേഹം ആദ്യത്തെ ദിവസത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ 28,258 ജീവനക്കാരെ അവതാരങ്ങളാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന കേരളീയത്തിന് പിരിക്കണം. ഇനി വരാൻ പോകുന്ന നവംബർ 18 മുതൽ ഡിസംബർ 24 വരെ നടക്കാൻ പോകുന്ന ജനസദസ്സിന് പിരിക്കണം. അങ്ങനെ പിരിച്ച് സ്വയം അവതാരങ്ങളായി നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ മാറുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി വളരെ അഭിമാനത്തോടെ കേരളത്തെ ഇന്ന് അവതരിപ്പിച്ചു, സന്തോഷം. പക്ഷേ ഇന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം എന്താണെന്നെങ്കിലും അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കണം. അദ്ദേഹം കേരളത്തെ അഭിമാനത്തോടെ അവതരിപ്പിച്ച അതേ സമയത്ത് ഹൈക്കോടതിയിൽ കേരളത്തെ അപമാനിച്ച ഈ സത്യവാങ്മൂലമെങ്കിലും പിൻവലിച്ച് മലയാളികളുടെ മാനം കാക്കണം. ന്യൂസർ അവസാനിക്കുന്നു. ഇനി ഞാനുണ്ടായി.